അയ്യോ, എന്റെ കുതിര തറയെ പോയി എടുക്കാൻ സഹായിക്കാമോ കൂട്ടുകാരേ? നീ എന്തേ കുതിരയെ പിടിച്ചോണ്ടിരിക്കുന്നത്? കൊച്ചു പിള്ളേരെ ഉടനെ തള്ളരി അതിനെ. എന്ത് ഇത്ര പ്രായമായില്ലേ ഇവിടെ നിനക്ക്? നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ ഡോറയുടെ സ്വഭാവം വരുന്ന ഇടക്കിടക്ക്? ഡോറയോ അതാരാ? ഒരു സ്ട്രോബെറി കുന്നെന്നും പറഞ്ഞോണ്ട് ഈ മലമുകളിൽ കൊണ്ടുവന്ന് വീടും വെച്ചിട്ട് ഇപ്പൊ കടയിൽ പോണമെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം, അറിയാമോ? ഞാൻ എന്താ വേണം? കൊച്ചിന് വയ്യാതെ അറിയാമോ? എന്താ വയ്യ? കൊച്ചിന് 2 ദിവസമായിട്ട് വയറ്റിന്ന് പൊക്കോണ്ടിരിക്കുക. അതിന് ഡയപ്പർ പാഡ് വേണം. അതിന് ഞാനിപ്പൊ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കാട് തോട് കിച്ചുവിന്റെ വീട് ഏറ്റുപറ കൂട്ടുകാരെ, ഏറ്റുപറ കാട് തോട് കിച്ചുവിന്റെ വീട്. എന്റെ അമ്മൂമ്മയുടെ കുന്ന്. എന്താ നീ പറയുന്നത്? ഉമ്മാരുത് കൊച്ചു പിള്ളേർ വിട്ട് ഡയപ്പർ മേടിക്കാൻ. മാപ്പ് വരച്ചു തരാമോ എനിക്ക് പോകാൻ? മാപ്പ് വരച്ചാ പോവോ? മാപ്പ് വരച്ചാ പോവാ. മാപ്പ് വരച്ചു ഉമ്മാരെ കൊച്ചു പിള്ളേർ വിട്ട്. എന്തൊരു സ്വഭാവം ഇവിടെ. അനന്തു ലവ് മുജീന. ബിജു തന്നെ, ഡോറ ബിജു. ആന്തട അണ്ണ അവനെ ഡോറ ബിജു എന്ന് വിളിക്കണം. അവന്റെ കൊച്ച് ഡോറ ബിജു കണ്ടോണ്ടിരുന്നപ്പോഴേ യവൻ പോയിട്ട് റിമോട്ട് പിടിച്ചു വാങ്ങിച്ചു. യവന്റെ അല്ലേ കൊച്ച്? അടുക്കള പോയി ചെരവെടുത്തോണ്ട് മണ്ട അടിച്ചങ്ങ് കൊടുത്തു. അങ്ങോട്ട് ഈ ചാനൽ ഇങ്ങനെ മാറി മാറി വരും അവന്. മറ്റേ വിക്രമന്റെ സിനിമ ഉണ്ടല്ല അന്യൻ, അന്യൻ. അതുപോലെ ഇപ്പൊ ബുജിയും ഡോറയും ബിജുവും എല്ലാം കൂടെ ഒരു മിക്സാ. അമ്പലത്തറ പാലം ദാസണ്ണന്റെ കട. അല്ലെങ്കിൽ എനിക്കെന്ത് പോയി മേടിക്കാൻ അറിയത്തില്ല. പേടിക്കും, പൈസ ഉണ്ടേ ആവശ്യത്തിന് പൈസ ഉണ്ട്. അയ്യോ പാറ കുറുനരിക. അല്ല കുറുനരി ഉണ്ടായാലും ഇല്ലെങ്കിലും കടയിൽ പോയി സാധനം മേടിക്കും, വീട്ടിൽ പോവും, അത്രയേ ഉള്ളൂ. കൂട്ടുകാരേ പോകാനുള്ള വഴി പറഞ്ഞു തരാമോ? ഓ പിന്നെ നിനക്ക് വഴി പറഞ്ഞാലോ, നമ്മൾ ഇവിടെ ഇരിക്കുന്നു. നിങ്ങളടുത്ത് ഞാൻ വഴി ചോദിച്ചോ? വഴി ചോദിച്ചില്ലല്ലോ. കൂട്ടുകാരേ പോകാനുള്ള വഴി പറഞ്ഞു തരാമോ? എനിക്കറിയാം പോകാന്. 10-15 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതിനാ. ഞാനറിയോ ഈ കൊരങ്ങനെ കൂട്ടുകാരനാ. വന്നിട്ടായ പിന്നെ ചെറ്റ വർത്താനം എന്നോട് പറയുന്നത് പറയാനുള്ളോ? ഒന്ന് ആലോചിച്ചോ. ഇങ്ങനല്ല നമ്മുടെ ഒന്ന് വഴി ചോദിച്ചത്. നീ അങ്ങനെ പലതും കേൾക്കും, ഒന്നും കണ്ടതായിട്ട് നടിക്കണ്ട. ബിജു നീ നേരെ പറ്റുള്ളൂ. കളിയാക്കല്ലേ കാട് മല എങ്ങോട്ട് പോവാ? കട വരെ പോവും മോളെ. ആണോ? എന്ത് പരിപാടി? അണ്ണ ഒരു കോളത്തിട്ടുണ്ട്, ദോ നോക്ക്. നിങ്ങൾ കാണിച്ച സകല തോന്നിവാസവും ഇതില് നമ്മൾ പിടിച്ചു. ഇതിലല്ല, ഇതില് ഇതിലെല്ലാം ഉണ്ട്. അതിന് ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. അയ്യോ അങ്ങനെ പറയരുത്. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? പോലീസ്. പോലീസോ? സദാചാര പോലീസ്. അയ്യോ ഞാൻ ചിരിച്ചില്ല എന്നാ ഒന്നുകൂടെ. അണ്ണ നോക്കിയിരിക്കാന്ന അവളെ ബാഗും പിടിച്ചോടിച്ചോണ്ട് ഓടണ. എന്താണ് അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത്? പാറയുടെ കുഞ്ഞിയുടെ കൈ പെട്ടെന്ന് വന്നേട്ടാ ബിജു. ദൈവത്തമ്പുരാനെ പാറയിടക്ക് വരുവോ? പാറയെടുക്ക ആരുടെ അത്? ആ ആരാന്ന് പറഞ്ഞൂടെ, അണ്ണൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഭീകരനായിരിക്കും. അടിയാ
കുറുനരിയെ കൊന്നേ, കുറുനരിയെ കൊന്നേ. എന്തായാലും മോളെ അവൻ ഇടിച്ചത് നന്നായി കേട്ടോ. കുറുനരി വീണ്ടും എന്തിനു മോളെ അവൻ ഇടിച്ചത്? കുറുനരി ബാഗ് എടുത്ത ബാഗ് ബാഗ് പോയടാ നിന്റെ കരോട്ട കരിപ്പെങ്ങള്. സമയം പോയത് പറഞ്ഞു ദൈവം. ആ ചേച്ചി, ചേച്ചി എങ്ങോട്ടാ പോന്നെ? എടാ എനിക്ക് ചേട്ടനെ എനിക്ക് ഒരു സാധനം എഴുതാണ്ടായിരുന്നെ, കടയിൽ പോവാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നു. ഞാനിപ്പൊ കണ്ടതേ ഉള്ളൂ. ചേച്ചിക്ക് എന്ത് വാങ്ങിക്കോളാം? ഞാൻ വേണമെങ്കിൽ സാനിറ്ററി പാഡാടാ മേടിക്കാന്. ചേച്ചി ഇതൊക്കെ കടയിൽ പോയാണ് വാങ്ങിക്കുന്നത്? എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഇങ്ങോട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പം ചേച്ചിക്ക് സാനിറ്ററി പാഡ് വാങ്ങി. ഞാൻ ഉപയോഗിക്കുന്നത് നുവ വുമന്റെ സാനിറ്ററി പാഡാ. നല്ല പാക്കിംഗ് ആണല്ലോ. അത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അതുപോലെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ബോക്സ് പാഡാണ് ഇത്. ചേച്ചി ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു പാഡും കമ്പനീസും നമുക്ക് ഓഫർ ചെയ്യാത്തൊരു സംഭവമാണ്. അതായത് നമുക്ക് ഹെവി ഫ്ലോ, മീഡിയം ഫ്ലോ, ലൈറ്റ് ഫ്ലോ എന്നീ മൂന്ന് തരത്തിലുള്ള ഫ്ലോയ്ക്കും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. അതായത് എത്ര ഹെവി ഫ്ലോ പാഡ് വേണം, എത്ര മീഡിയം ഫ്ലോ പാഡ് വേണം, എത്ര ലൈറ്റ് ഫ്ലോ പാഡ് വേണമെന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്കിതിനകത്ത് മൂന്ന് ഹെവി, അഞ്ച് മീഡിയം, അതുപോലെ തന്നെ നാല് ലൈറ്റ് ഫ്ലോ എന്നിങ്ങനെയാണ് എനിക്ക് സംഭവം കിട്ടിയേക്കുന്നത്. ചേച്ചി ഇത് കണ്ടോ, ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കവറിൽ പൗച്ചിലാണ് വരുന്നത്. രണ്ട്, ഇത് നല്ല ഈസി ആയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മുടെ ആഫ്റ്റർ യൂസിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക് കവറോ ന്യൂസ് പേപ്പറോ ഒന്നും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യേണ്ട. ഇതെല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് ഡിസ്പോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് എൻവയോൺമെന്റ് പൊല്യൂഷനും ഉണ്ടാവുന്നില്ല കേട്ടോ. അതായത് നോക്ക്, ഇത് കണ്ടോ, ഈ പൗച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പൗച്ചിനകത്ത് വരുന്ന ഈ ഓറഞ്ച് പാഡാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു പാഡാണ്. രണ്ട് വിങ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ഫ്ലോ ടൈമിൽ നല്ല കവറേജ് കിട്ടുന്നുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്, വിഡ്ത് ഉണ്ട്. ഈ പാഡ് മറ്റു രണ്ട് പാഡിനേക്കാളും വലുതാണ്, ഏറ്റവും വലിയ പാഡാണ്. രണ്ട് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് കണ്ടോ, ഇത് ഭയങ്കര വൈഡാണ്, കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജ് പ്രൂഫും ഉണ്ടാവും. കണ്ടോ, നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പാഡാണ്. ആഫ്റ്റർ യൂസിന് ശേഷം നമുക്കിതാ ഈ പൗച്ചിനകത്ത് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. നോക്ക്, നമുക്കിത് ഡിസ്പോസ് ചെയ്യാം. സോ സിമ്പിൾ. ഇത് ടോക്സിൻ ഫ്രീയും കൂടിയാണ്. ഇച്ചിഞ്ഞോ റാഷസോ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവത്തുമില്ല. എന്നാലും ഇതൊക്കെ എങ്ങനെയാടാ കടയിൽ പോയി ചോദിക്കുന്നത്? ചേച്ചി ഇത് കടയിൽ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നമ്മൾ വീട്ടിൽ ഇരുന്ന് നുവയുടെ സൈറ്റിൽ കയറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുവരും. ഇതിൽ പറയാൻ സന്തോഷം വേറെ എന്താ ചേച്ചി? നമുക്ക് പെണ്ണുങ്ങൾക്ക് വേണം. ഇത് ഒത്തിരി കാശാവത്തില്ലേ ഇതിന്? ഇതിനോ ഒത്തിരി കാശും. എന്റെ പൊന്നേച്ചി, സാധാരണ ചേച്ചിക്ക് ഒരു മാസം പാഡ് വാങ്ങിക്കുമ്പോ എത്ര രൂപയാവും? 200-250 അത്രയൊക്കെ റേഞ്ച് ആവത്തില്ല നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് പോകുമ്പോൾ. പക്ഷെ ഇതിനതൊന്നും ഇല്ല. ഒരു ബോക്സിന് നുവ ഡിസ്കൗണ്ട് ഉൾപ്പെടെ നമുക്ക് 133 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത്രയുള്ളൂ. ഇപ്പൊ ചേച്ചി അവരുടെ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യുവാണെങ്കിൽ ചേച്ചിക്ക് 33% ഡിസ്കൗണ്ട് ഉണ്ട്. ചേച്ചിക്ക് ഇപ്പൊ വേണമെങ്കിൽ മന്ത്ലി, ബൈ മന്ത്ലി, ത്രൈസ് ഇൻ എ മന്ത് എന്ന് അങ്ങനെ ആ ഒരു രീതി വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ഭയങ്കര കംഫർട്ടബിൾ ആയി ചേച്ചി. അയ്യോ ചേട്ടൻ എന്തു ചേച്ചി? ചേട്ടനെ നോക്കണ്ടേ? കൊറേ നേരം ആയല്ലോ കാണുന്നില്ലല്ലോ. ചേട്ടനെ നോക്കാൻ പോവാട. ഓർമ്മയുണ്ട്, എന്തോ എന്റെ തലേ വന്ന് വീണ്. ചേച്ചി ചേട്ടന് ഓർമ്മ വന്നു ചേച്ചി. ചേട്ടാ, ചേട്ടൻ ഇവിടെ ഡോറയുടെ പാരായണവും പാടിക്കൊണ്ട് തെക്ക് വടക്ക് നാട്ടുകാരുടെ അടിയും പിട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു.
ഇപ്പൊ ചേട്ടനും ഓർമ്മ ചേച്ചിക്ക് സന്തോഷമായോ? എനിക്ക് സന്തോഷമായി. അയ്യോ, നമ്മുടെ കുഞ്ഞിന് എത്ര വയസ്സായിടെ? 3 വയസ്സ്. അപ്പൊ 1 വർഷമായിട്ട് എനിക്ക് ബോധമില്ലയോ? ഇല്ല ചേട്ടാ. അയ്യോ, എന്നാ കൊച്ചിനെ കാണണം, എനിക്ക് കൊച്ചിനെ കാണണം. വാടി വാടി. ചേട്ടാ ഞാൻ വരുവാടി. കാട്, മല, സ്ട്രോബെറി കുന്ന്. സാനിറ്ററി പാഡ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഞാനിത് യൂസ് ചെയ്തതാണ്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇതിന് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, വീട്ടിൽ കൊണ്ടുതരും. നമുക്ക് നുവാഡ സൈറ്റിൽ കയറി ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് 33% ഡിസ്കൗണ്ട് ഉണ്ട്. അത് മാത്രമല്ല, ലക്ഷ്മി 10 എന്ന് പറയുന്ന എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അതിന്റെ ലിങ്ക്. നുവാഡ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ എന്റെ കോഡിന്റെ സ്പെല്ലിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്.